ഹായ് ഓൾ, വെൽക്കം ടു ഗാർഡനിങ് ഗൈഡ്. നമ്മുടെ ഗാർഡനിങ്ങിലേക്ക് ആവശ്യമായിട്ടുള്ള പൊട്ടി മിക്സർ തയ്യാറാക്കുമ്പോൾ ഒഴിച്ചു കൂടാനാവാത്ത ഒരു ഘടകമാണ് കൊക്കോ പീറ്റ്. അപ്പോൾ കൊക്കോ പീറ്റ് എന്നത് എന്താണ്, അതെങ്ങനെയാണ് നമ്മൾ ഗാർഡനിലേക്ക് യൂസ് ചെയ്യേണ്ടത്, അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, പിന്നെ പുറമേ നിന്ന് കടകളിൽ നിന്ന് വാങ്ങുന്ന കൊക്കോ പീറ്റ് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ വേറൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലെല്ലാ അറിവുകളും ഞാൻ അതിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ വീടുകളിൽ തന്നെ നമുക്ക് ഈ കൊക്കോ പീറ്റ് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം അതെങ്ങനെയാണെന്നാണ് ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. കൊക്കോ പീറ്റ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ചകിരിച്ചോറാണ്. നമ്മുടെ തേങ്ങ പൊളിക്കുമ്പോൾ അതിൽ കിട്ടുന്ന ചകിരിയിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന ഒരു പൊടി പൊടിയായിട്ടുള്ള ഒരു ഇതിനെയാണ് നമ്മൾ കൊക്കോ പീറ്റ് അല്ലെങ്കിൽ ചകിരിച്ചോറെന്ന് പറയുന്നത്. അത് നമുക്ക് ഈസി ആയിട്ട് വീടുകളിൽ തന്നെ ഉണ്ടാക്കാം. ഇങ്ങനെ തേങ്ങ പൊളിക്കുമ്പോൾ തന്നെ നമുക്ക് താഴെ ചെറിയ ചെറിയ തരികൾ വീണ് കെടുക്കും. അപ്പം അത് നമ്മൾ സാധാരണ കളയാറായിരിക്കും പതിവ്. അപ്പം എല്ലാ ദിവസവും നമ്മുടെ എല്ലാവരുടെ വീട്ടിലും തേങ്ങ യൂസ് ചെയ്യുന്നുണ്ടാവും. അപ്പം അത് പൊളിച്ചെടുക്കുമ്പോൾ ഇങ്ങനെ താഴെ വീഴുന്ന ഈ പൊടി പൊടിയായിട്ടുള്ളത് കളക്ട് ചെയ്തിട്ട് എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ഗാർഡനിലേക്ക് ഈ കൂട്ടി മിക്സൊക്കെ നിറയ്ക്കുമ്പോൾ അത് അതിനുകൊണ്ട് ഇടാം. അപ്പം അങ്ങനെ നമുക്ക് കൊക്കോ പീറ്റ് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം ഞാനിവിടെ ഒരു തേങ്ങ പൊതിച്ച് കാണിച്ചു തരാം. വളരെ ഈസി ആയിട്ട് നമുക്ക് ഇങ്ങനെ പൊളിക്കുമ്പോൾ താഴെ വീണിട്ട് ആ തരിതരി ആയിട്ടുള്ള ആ ഒരു ഇത്. അപ്പം ഈ പൊടികൾ തേങ്ങ പൊതിച്ചപ്പോൾ വീണ് കിട്ടിയ ഈ പൊടികളാണ് ചകിരിച്ചോറാണ്. അതുകൂടാണ്ട് തന്നെ നമ്മുടെ ഈ തേങ്ങ ഇങ്ങനെ പൊളിക്കുമ്പോൾ കിട്ടുന്ന ചകിരി നമ്മൾ ചെറുതായി ഒന്ന് പിച്ചി പിച്ചെടുത്തിട്ട് അതിൽ നിന്ന് നമുക്ക് ഈ പൊടികൾ വേർതിരിച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പം അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പം ഇങ്ങനെ ചകിരിയുടെ ഉള്ളിൽ നിന്ന് നമ്മൾ ചെറുതായിട്ട് ഇതൊക്കെ ഇങ്ങനെ വലിച്ചെടുക്കുക. എന്നിട്ട് അത് ഒന്ന് ഇതുപോലെ ഇങ്ങനെ പിച്ചി പിച്ചെടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പൊടികളെല്ലാതും താഴെ വീണ് കിട്ടും. അത് ഇപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് കുറേ പൊടികൾ ചകിരിച്ചോറ് നമുക്ക് ഇതിൽ നിന്ന് ഉണ്ടാക്കാനായിട്ട് പറ്റും. പിന്നെ ഏതെങ്കിലും ഒരു വേറൊരു മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. വല്ല ചുറ്റകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഇതുകൊണ്ടൊന്ന് ഇതുപോലെ ഞാൻ വെട്ടോത്ത് എടുത്തിട്ടാണൊന്നും ഇങ്ങനെ അടിക്കണേ. അങ്ങനെ ഒന്നും അടിച്ചു കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ ഈ പൊടികളെ ഈ ചകിരിയിൽ നിന്ന് വേർതിരിച്ചെടുത്തോളും. ഇത്രയും ചകിരിച്ചോറ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലും എളുപ്പത്തിൽ നമുക്ക് ഈ ചകിരിച്ചോറ് വേർതിരിച്ചെടുക്കാൻ പറ്റിയൊരു മെത്തേഡ് പറയാം. അപ്പം ചകിരി നമ്മൾ ആദ്യം തന്നെ ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കത്രിക കൊണ്ട് മുറിച്ച് വയ്ക്കുക. എന്നിട്ട് നമ്മൾ അതെല്ലാം കൂടി മിക്സിയിലിട്ട് അടിക്കാണ് പോകുന്നത്. മിക്സിയിലിട്ട് അടിക്കുമ്പം ആ ചകിരിയിൽ നിന്ന് ആ കൊക്കോ പീറ്റ് ചകിരിച്ചോറ് പെട്ടെന്ന് തന്നെ നമുക്ക് വിടർത്തിയെടുക്കാനായിട്ട് പറ്റും. അപ്പം ഇത് ഞാൻ അങ്ങനെ അടിച്ചെടുത്ത ഒരു ഇതാണ്. അപ്പം ഇതിൽ നമുക്ക് കാണാം അതിൻ്റെ താഴൊക്കെ താഴെ ആ തരികളൊക്കെ വന്ന് കിടക്കും. അപ്പം നമുക്ക് ഈസി ആയിട്ട് അതിൽ നിന്ന് ഈ ചകിരിച്ചോറ് വേർതിരിച്ചെടുക്കാൻ പറ്റും. അപ്പം മിക്സിയിൽ ഇടുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മുടെ ചകിരിച്ചോറ് അങ്ങനെ നമ്മൾ ഇടാൻ പാടില്ല. കത്രിക കൊണ്ട് ചെറുതായി വെട്ടി ചെറുതാക്കിയിട്ട് വേണം നമ്മൾ ഇടണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മിക്സിയുടെ ജാറിൻ്റെ ഇതിൽ മര്യാദയ്ക്ക് അത് അടിഞ്ഞു വരില്ല. അപ്പം ഇതാണ് മെയിനായിട്ട് എന്താ പറയുക, ചകിരിച്ചോറ് ഉണ്ടാക്കാനുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു മെത്തേഡ്. അപ്പം ചില ആൾക്കാർക്കൊന്നും ഇങ്ങനെ മിക്സിയിൽ ചകിരിയൊന്നും ഇടണമെന്ന് ഇഷ്ടമുണ്ടായിരിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യത്തെ മെത്തേഡ് പറഞ്ഞത്. അങ്ങനെ നമുക്ക് ചകിരിച്ചോറ് ഇടാം. അതുപോലെ തന്നെ ഇങ്ങനെ കൂട്ടം കൂട്ടായിട്ട് ഈ ചകിരി എടുത്ത് ഇങ്ങനെ ഇങ്ങനെ നമ്മൾ റബ്ബ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ചകിരിച്ചോറ് താഴെ നിലത്ത് വീണ് കിടക്കും. അങ്ങനെ നമുക്ക് ചകിരി ചോറ് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. പിന്നെ ഈ ചകിരിച്ചോറ് നമ്മൾ കൃഷിക്ക് യൂസ് ചെയ്യുന്നതിനേക്കാളും മുമ്പ് കുറച്ചൊന്ന് കാര്യങ്ങൾ കൂടി നമ്മൾ ശ്രദ്ധിക്കണം. അപ്പം ഞാൻ അടുത്തത് അത് പറയാം. ഞാൻ കുറച്ച് ചകിരിയൊക്കെ എടുത്ത് മിക്സിയിൽ അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇത്രയും ചകിരിച്ചോറ് നമുക്ക് അങ്ങനെ മിക്സിയിൽ അടിച്ചിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പം ചകിരിച്ചോറ് വേർതിരിച്ചെടുത്തതിന് ശേഷം ബാക്കി വരുന്ന ആ ചകിരി ഉണ്ടല്ലോ, അത് നമുക്ക് കളയണ്ട. അതുകൊണ്ട് വേറെ ഒരു പല നമുക്ക് ഒരുപാട് യൂസസ് ഉണ്ട്. അത് ഞാൻ ഈ വീഡിയോയുടെ എൻഡിലായിട്ട് കാണിക്കാം. ഇപ്പം എങ്ങനെയാണ് ആ ചകിരിച്ചോറ് നമുക്ക് ചെടികൾക്ക് ഇടുന്നേക്കാളും മുമ്പ് പ്രോസസ്സ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പം ഈ ചകിരിച്ചോറിൽ ചില അസിഡിക് ആയിട്ടുള്ള അംശങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതായത് നമ്മൾ പുളി എന്നൊക്കെ പറയും. അപ്പം അങ്ങനെ പുളിപ്പ് മാറ്റിയിട്ട് വേണം നമ്മൾ
ചെടികൾക്ക് യൂസ് ചെയ്യാനായിട്ട്. അപ്പം അത് മാറ്റാനായിട്ട് നമ്മൾ ഈ ചകിരിച്ചോറ് നന്നായിട്ട് വെള്ളത്തിൽ ഒന്ന് കഴുകിയെടുക്കണം. നല്ല രീതിയിൽ തന്നെ രണ്ട് പ്രാവശ്യം ഒന്ന് വെള്ളത്തിലിട്ടിട്ട് നന്നായി കഴുകിയെടുത്തിട്ട് വേണം നമ്മൾ ചെടികൾക്ക് പോട്ടി മിക്സ് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് ആ പുളി അങ്ങനെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് അത്രയും എന്താ പറയുക, അതിൽ അത്രയും ഗുണം ചെയ്യില്ല നമ്മൾ കൊക്കോ പീറ്റ യൂസ് ചെയ്യുമ്പോൾ. അപ്പോൾ നന്നായി കഴുകിയതിന് ശേഷം യൂസ് ചെയ്യാം. അപ്പം പിന്നെ നമ്മൾ ചകിരിച്ചോറ് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയെടുത്തിട്ട് വെക്കുന്ന ചകിരിച്ചോറ് അങ്ങനെയാണ് നമ്മൾ സ്റ്റോർ ചെയ്യാനായിട്ട് പാടില്ല. അത് നന്നായി വെയിലത്തിട്ട് ഉണക്കിയതിന് ശേഷം വേണം നമ്മളതൊരു കവറിലാക്കിയിട്ട് സ്റ്റോർ ചെയ്യാനായിട്ട്. അപ്പം തന്നെ ചെടികൾക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മൾ ചകിരിച്ചോറ് ഉണ്ടാക്കി വെച്ചിട്ട് പിന്നെ നമ്മൾ എപ്പോഴെങ്കിലും അതെടുക്കാമെന്ന് വെച്ച് നമ്മൾ എടുത്തു വയ്ക്കുമല്ലോ. അപ്പോൾ ആ വെള്ളത്തോടൊക്കെയുള്ള ചകിരിച്ചോറ് നമ്മൾ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ഫംഗസ് ഇൻഫെക്ഷൻസ് ഒക്കെ വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് ഉണ്ടാക്കിയതിന് ശേഷം നന്നായി വെയിലത്ത് വെച്ച് ഉണക്കിയതിന് ശേഷം നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. കൊക്കോ പീറ്റ് എടുത്തിട്ട് ബാക്കിയായിട്ടുള്ള ചകിരി വരുന്നത് നമ്മൾ കളയണ്ട. അതിനും ഒരുപാട് യൂസസ് ഉണ്ട്. അതായത് ഇപ്പം നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ നമ്മൾ ഈ നമ്മുടെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം നല്ല വെയിലുള്ള സമയമാണ്. അപ്പം ആ സമയത്ത് നമ്മൾ എത്ര വെള്ളം ഒഴിച്ചു കഴിഞ്ഞാലും രണ്ട് നേരം വെള്ളം ഒഴിച്ചില്ലെങ്കിൽ ചെടികളൊക്കെ വാടി നിൽക്കും. അപ്പം അങ്ങനെയുള്ള ചെടികൾക്ക് കൂടുതലും വെജിറ്റബിൾസ് ആണ് അങ്ങനെ ഉണ്ടാവുക. നമ്മൾ ഈ ചകിരി ബാക്കി വന്നെടുത്തിട്ട് ചുറ്റും ഇങ്ങനെ ആ മണ്ണിൻ്റെ മേലെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വെച്ച് കൊടുക്കുക. പൊതയിടാന്നൊക്കെയാണ് ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ പറയണത്. കാരണം ചകിരിക്ക് ഇങ്ങനെ വെള്ളത്തിനും പിടിച്ച് നിർത്താനുള്ള ഒരു കഴിവുണ്ടല്ലോ. അപ്പം നമ്മൾ ഒരു പ്രാവശ്യം വെള്ളം ഒഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഈർപ്പം അതിന് വലിച്ചെടുത്ത് അവിടെ കെട്ടി നിർത്തിയിട്ട് എപ്പോഴും മണ്ണിലൊരു ഈർപ്പം പ്രൊവൈഡ് ചെയ്യാനായിട്ട് അതിന് സാധിക്കും. അപ്പം ചെടികൾക്ക് അതിൻ്റെ ഒരു കൂളിംഗ് കിട്ടും. നല്ല വേനൽക്കാലത്തൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ പച്ചക്കറികൾക്കൊക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അപ്പം ഞാനിവിടെ എൻ്റെ കുറച്ച് ടെറസിൻ്റെ മുകളിൽ കുറച്ച് തക്കാളി ഇട്ടിട്ട് നട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിനാണ് ഇങ്ങനെ പൊതയിട്ട് കൊടുക്കുന്നത്. പിന്നെ അത് കൂടാണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ ബാക്കി വരുന്ന ഈ ചകിരി എടുത്തിട്ട് ഒന്ന് ചെറുതായി കഷ്ണങ്ങളാക്കി നുറുക്കി നന്നായി വെള്ളത്തിൽ കഴുകിയെടുത്തിട്ട് മണ്ണിലും കൂടി, അതായത് പോട്ടി മിക്സ് തയ്യാറാക്കുമ്പോൾ ഈ കൊക്കോ പീറ്റിൻ്റെ ഒപ്പം കൂടി ചേർക്കാം. അത് കൊക്കോ പീറ്റിൻ്റെ അത്ര ഗുണമൊന്നും ചെയ്യില്ല, പക്ഷേ എന്താ പറയുക, ജൈവ രീതിയിലുള്ള വസ്തുക്കളാണല്ലോ, അതൊക്കെ അലിഞ്ഞ് അതും ഒരു പ്ലാന്റ്സിനൊരു ഫെർട്ടിലൈസറായിട്ട് കിട്ടും. അപ്പം അതും നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മുടെ വീട്ടിൽ ഇങ്ങനത്തെ പച്ചക്കറികൾക്ക് ഇങ്ങനെ പൊതയിട്ട് കൊടുക്കുന്നതിൻ്റെ ഒപ്പം നമ്മുടെ വീട്ടിൽ വല്ല പച്ചക്കറിയുടെ വേസ്റ്റുകൾ അടുക്കള വേസ്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇങ്ങനെ ഗ്രോ ബാഗിൽ നടക്കുന്ന പച്ചക്കറികൾക്ക് ഇട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അതൊക്കെ മണ്ണിൽ അലിഞ്ഞ് ചേർന്ന് അതൊക്കെ വളമായിട്ട് മാറും. വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പം എല്ലാവർക്കും ബൈ ബൈ.